അടി കിടക്കുന്ന നാലഞ്ച് പറ്റനും വേണ്ടി അഞ്ചാറടങ്ങായി വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരിയപ്പൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? ആ കുഞ്ഞിക്കോ എപ്പോഴേ വന്നത്? ഊതരി കളിയാ ഊതരുത്. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് മൂന്നെണ്ണം വേണം, മനസ്സിലായില്ലേ? ആയിഷ എടീ, എന്റെ ആങ്ങളെ വന്നിക്കണേ, ഓനക്ക് തിന്നാനും കുടിക്കാനും എന്തേ കൊടുക്ക്? തിന്നാലും കുടിച്ചാലും കിട്ടാനിട്ട് പറഞ്ഞല്ലേ ഞാന്, മനസ്സിലായില്ലേ? ആയിരം തെങ്ങുള്ള നായർക്ക് പല്ലു കുത്താൻ ഏർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരിയപ്പൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? ഈ ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞേ, എല്ലാ പ്രശ്നത്തിനും വഴി ഉണ്ടാക്കാം. അകത്തേക്ക് വാ, ചായ എടുക്കാം. വഴക്കിനിടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു. തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒലക്ക കൊണ്ട് തലക്കടിച്ചു. കുഞ്ഞേ, ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ? ഭയങ്കര പ്രശ്നമാ പങ്ങളെ, മനസ്സിലായില്ലേ? എന്താ മക്കളെ പ്രശ്നം? അതെ ബാപ്പാന്റെ. എടാ കൊന്നാളും ഞാന്, മനസ്സിലായില്ലേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ അളിയൻ തന്നെ പോരണോ? അളിയനൊപ്പ കുറച്ചു ദിവസമായിട്ട്, പണ്ടത്തെ ഉഷാറൊന്നുമില്ല. അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? ആന മാതാകിയ ചങ്ങലക്ക് ഇടാം, പക്ഷെ ചങ്ങലക്ക് മാതാകിയാലോ? എപ്പോഴാണ് എന്റെ സൗണ്ട് മാറിയത്? ഏ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുഞ്ഞൊക്കെ എപ്പോഴാ വന്നത്? എന്നോട് ഞാൻ 100 പാഠം പറഞ്ഞിട്ട് എന്നോട് വർത്തമാനം പറയാൻ വരരുത്, മനസ്സിലായില്ലേ? ഏ കളവ് പറയരുത്, 91 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഇത്ര ബുദ്ധിയും വിവരമില്ലാത്ത ഒരു തൻ്റെ പങ്ങൊക്കെ എങ്ങനെ ഉണ്ടായ പഠിച്ചോനെ? കമ്പത്ത് കയറി 1000 വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങണം, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ ഒന്നും ഒരു കാലത്തും കോൺപിടിച്ചില്ലാണ്, മനസ്സിലായില്ലേ? എടാ വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. ആ പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ രണ്ടിനും, എന്നിട്ട് ഒരു ബോധമില്ലെന്ന് വെച്ചാ എന്താണോ എന്റെ മക്കളോട് മന്ത്രിക്കുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. എന്ത് പഴഞ്ചൊല്ല്? ഞാനൊന്ന് കേൾക്കട്ടെ. ഗതികെട്ടാൽ പുലി മുട്ട റോസ്റ്റും കഴിക്കുമെന്ന്. എടാ സക്കീർക്ക പറഞ്ഞു ശരിയാ, നമ്മളിങ്ങനെ ചാടി പുറപ്പെട്ട തീരെ ശരിയായില്ല. ബാപ്പാനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ? ഇതും അല്ലാത്തൊരു പുതുമ ഉണ്ടല്ലോ. ഒളിച്ചു നോണ്ടൊന്നും കാര്യമില്ല, ഒന്ന് അവിടം വരെ പോയി കാര്യങ്ങൾ സംസാരിച്ചു പോരി. എത്ര കാലായിസ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്, എന്റെ ആങ്ങളൊക്കെ എന്നാ ബുദ്ധി ഉണ്ടാവുക? അത് ഈ ജന്മത്തിണ്ടാവും തോന്നണില്ല. അപ്പൊ എനിക്ക് ഇതൊന്നൊരു മോചനം ഉണ്ടാവൂലർത്ഥം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം.
അല്ല, ഇന്നത്തെ പണക്കത്തിനിപ്പ എന്തേ കാരണം? അടുത്ത വീട്ടിലെ ആമനെ വന്ന് 100 രൂപ കടം ചോദിച്ചപ്പോ കുഞ്ഞിക്കോയന്റെ പേഴ്സന്ന് ജമീൽ എടുത്തു കൊടുത്തു. ഓനോട് ചോദിക്കാതെ? അതിനോനാടെ വേണ്ടേ? വന്നപ്പം ജമീലെ സംഗതി പറഞ്ഞ്. എന്നിട്ടോ? അത് കുഞ്ഞിക്കോയ്ക്ക് പറ്റിയില്ല. ഈ കണക്കിന് ഇതിനു മുമ്പും പൈസ എടുത്തു കൊടുത്തിട്ടുണ്ടാവുന്നു പറഞ്ഞ് കുഞ്ഞിക്കോയ അങ്ങനെ തുടങ്ങി. ജമീലും പറഞ്ഞു മൂത്ത്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് എങ്ങനെ പറഞ്ഞു തീർത്തത്? സ്ഥിരം ചെയ്യുന്ന പണി തന്നെ. വെടിയുണ്ടാവും അങ്ങനെ ചെന്ന് ഒറ്റ വിളിയ, ജമീല ഇവിടെ നിന്നാ മതി, അകത്ത് കേറണ്ട, അവളെ നിരക്ക് നിർത്താൻ ഞാനൊന്ന് നോക്കട്ടെ. ഇനിയൊരു അക്ഷരമുണ്ടണ്ട, തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. എന്നിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ഭർത്താവിന്റെ മേക്കട്ട് കേറല, അതൊന്ന് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണേക്ക് ചേർന്നതല്ല. കുഞ്ഞിക്കോയനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് അതിൻ്റെ ഒക്കെ ഭാഗ്യ, അത് ഈ മറക്കരുത്. മംഗലകുന്നത്തെ തറവാട്ടുകാരനാ കുഞ്ഞിക്കോയ, ഓന്റെ പോലീസ അനക്ക് ഞാൻ പറഞ്ഞു തരണോ? കുഞ്ഞിക്കോയന്റെ പെങ്ങൾ ആയിസാനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതലാളാ ഞാൻ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാണ്, ഇന്ന് മുതൽ കുഞ്ഞിക്കോയ പറയണ മാതിരി നടക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി, അല്ലെങ്കിൽ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. എന്ത് പറയണു? ഞാനിനി കുഞ്ഞാക്ക പറയുന്നതൊക്കെ കേട്ട് ഇവിടെ നിന്നോളാം. ആ അങ്ങനെ ആയാല് അനക്ക് നല്ലത്. ചെല്ലേ, കുഞ്ഞിക്കോയനോട് മാപ്പി ചോദിക്കും. എന്റെ വിവരക്കേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങള് വലിയ തറവാട്ടുകാരല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാളി. നമ്മളാണുങ്ങളോടാ അവളെ കളി. അപ്പൊ കുഞ്ഞിക്കോയ ഞാനോട് നടക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ ഓല് രണ്ടാളും ഒന്നായിട്ടുണ്ടാവും. ഏതായാലും ജമീല നല്ല സാമർത്ഥ്യമുള്ളോളാ. വിവരം കുറഞ്ഞ ആൾക്കാരെ തർക്കം തീർക്കായേ പ്രയാസില്ല, വിവരം കൂടിയ തർക്കം തീർക്കാനാ പാട്. വലൈക്കും സലാം. വല്ലിക്കാക്ക വിളിച്ചിരുന്നു, ഈ നേരത്തെ വന്നാൽ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. വല്ലിക്കാക്ക വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉപ്പ പറഞ്ഞല്ലേ. ആ നേരത്തെ വന്ന അങ്ങോട്ടൊന്നും ചെല്ലാൻ പറഞ്ഞു. അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ? ഞാൻ പോണില്ല. പിന്നെങ്ങനെ കയ്യാന എന്റെ പരിപാടി? അനക്ക് 4 നേരം വെച്ചു വിളമ്പി തരാൻ ഇന്നും കൊണ്ട് കഴിയൂല. വേണ്ട, ആ പണി റസിയ ചെയ്തോളൂ. റസിയെ? സക്കീറിന്റെ പെണ്ണാ. സക്കീറിന് വേണ്ടത് ഒരുക്കാനാ ഓള് പടം നിൽക്കുന്നത്. അനക്ക് വേണ്ടത് ഒരുക്കാൻ അന്റെ പെണ്ണുങ്ങളാ. ഇക്കാക്കാനോട് അങ്ങനെയൊന്നും പറയേണ്ടില്ലായിരുന്നു. ഓ അനക്ക് സങ്കടായെങ്കിലേ ഓനക്ക് വേണ്ട ഒക്കെ ഇയ്യണ്ട ഒരുക്കി കൊടുക്കും. അല്ല പിന്നെ സങ്കടം ഉണ്ടാവുമ്പോ തോണ്ണ വിളിച്ചു വരണ്ട, എന്റെ ഈ സ്വഭാവം. ഇപ്പോഴും ഇടക്കിടക്ക് പുറത്ത് ചാടണ്ട ഐസ.
എന്താ ചെയ്യാ, അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു പോകും. പിന്നെ അത് ആലോചിച്ച് കൊറേ കാര്യം ഇല്ലേ, അതോടുകൂടി എന്റെ ചെയ്ത അടങ്ങും. ഇന്ന് തന്നെ ഈ ഒന്നും ആലോചിച്ച് നോക്കിയാ, എന്റെ ജാടികൾ എന്തിനായിരുന്നു? അത് നജീബിനോടുള്ള ദേഷ്യം കൊണ്ടോ റസിയാനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലാന്ന് അനക്കും എനിക്കും അറിയാം. ദേഷ്യം മുഴുവൻ നജീബിന്റെ പെണ്ണുങ്ങളോടായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിച്ചതേ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളോടായിപ്പോയി. മക്കൾ എത്ര വലുതായാലും ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്നേഹമാണ് അവരാഗ്രഹിക്കൂ. അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്, പ്രത്യേകിച്ച് നജീബിനോട്. ഓ, നമ്മളെ മറ്റു മക്കളെ പോലെയല്ല, മുഖത്തെ ഗൗരവേ ഉള്ളൂ, ഉള്ളൊരു പരമസാധുവാ. ഉമ്മർഗോയെ വിളിച്ചിട്ട് പോണില്ല എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്ന് പോയതാ. ഉമ്മർഗോയ എന്ന് പറഞ്ഞത് എന്റെ ആങ്ങളന്നെയല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയാൻ വിചാരിക്കരുത്. എന്റെ കുറച്ച് സ്വഭാവോ ഓനക്കും ഉണ്ട്. കുറെ അങ്ങട് ചാടി കളിക്കൂ, പെട്ടെന്ന് തീരുമാനവും പറയൂ. ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ ഇടപെടാൻ കഴിയണം. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാല് എന്റെ ആങ്ങളെ കുഞ്ഞിക്കോയ എന്റെ അടുത്തേക്ക് ഓടി വരണത് എന്തുകൊണ്ടാ? എന്റെ തീരുമാനം കുഞ്ഞിക്കോയക്കും ജമീലാക്കും ഒരുപോലെ സ്വീകാര്യമാണ്. എന്തുകൊണ്ടാണ്? തെറ്റെപ്പോഴും കുഞ്ഞിക്കോയന്റെ ഭാഗത്താണെന്ന് ആർക്കാ അറിയാത്തത്? പക്ഷെ അവിടെ തെറ്റും ശരിയും നോക്കി തീരുമാനം പറയുന്നതിനേക്കാൾ നല്ലത് നാടകളിയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിക്കോയെ കേൾക്കാൻ വേണ്ടി ഞാൻ ജമീലാന് ചീത്ത പറയുന്നത്. ഞാൻ ചീത്ത പറയല്ലാതെ ജമീലേക്കറിയാം. അതുപോലെ ഇതുപോലെ നാടകം കളിക്കാൻ നമ്മളെ മോൻ നജീബിന് അറിയില്ല, അതാ ഓന്റെ പരാജയം. മോനെ, ഉമ്മ നേരത്തെ പറഞ്ഞത് മോനിക്ക് വിഷമായില്ലേ? ഏയ്, ഞാനത് അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല ഉമ്മ. അപ്പോഴത്തെ ദേഷ്യത്തിന് ആരായാലും അങ്ങനെയൊക്കെ പറയും, അതപ്പം തന്നെ മറക്കും. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. എന്നാലും ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളൊന്ന് പെടയും. അത്രക്കൊക്കെയുള്ള തൻ്റെടെ എനിക്കുള്ളൂ. എൻ്റെ കാലം കഴിയണവരെ എന്റെ മോനിക്ക് വെച്ചു വളമ്പി തരാൻ എനിക്ക് കഴിയും. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നവും തീരൂലല്ലോ. അനക്കെന്താടി ഒരു സന്തോഷമില്ലാത്തത്? ഉമ്മാക്ക് സന്തോഷമില്ലാത്തോണ്ട്. എനിക്ക് സന്തോഷമില്ല എന്ന് ആരാ പറഞ്ഞത്? ആ, മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിനാണ്ട് പറഞ്ഞു പോയതാ. ഏ, ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ലമ്മ. അല്ലെങ്കിലും തള്ളക്കോഴി ചവിട്ടിയാ മക്കൾ ചാവോ? ഞാൻ എന്നെ എന്റെ മരുവളായിട്ടല്ല കാണു, മോളായിട്ടാ. ഞാൻ നിങ്ങളെ എന്റെ അമ്മയമ്മയായിട്ടല്ല കാണു, ഉമ്മയായിട്ടാ. അപ്പം ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറയല്ലേ. ഒരു സാധനം ഇവിടെ വെച്ചാ കാണൂല. ഇത് എന്നും ഇതിങ്ങനെ ഒലക്കത് ഏതടുപ്പിലാഞ്ഞത് പോയി തരയണത്? ഇതൊക്കെ പടം വാരിക്കൊണ്ടോയി പുറത്തൊരു തീ കൊടുക്കും ഞാൻ. എന്തൊക്കെ നിങ്ങള് തരയണത്? അൻ്റെ തല. എന്താ സക്കീറ ഈ തരണേ? ഓ, ഇവിടെ ഒരു പ്ലെയറും ചുറ്റിക്ക് കുഴിച്ചിട്ടിരുന്നു, അത് മാന്തുകാണ്. ഇതാ കണ്ടില്ലേ, ഓനൊരു ചുറ്റിക തെരഞ്ഞാണ്. ഇങ്ങനത്തെ മക്കളെ ഞാൻ സ്നേഹിക്കണ്ട്? ഇങ്ങക്ക് ഇന്നും ഉപദേശിക്കാൻ വലിയ ഉത്സാഹമാണ്. സക്കീറിന് ഇതുവരെ ഒന്ന് വിളിച്ചു ഉപദേശിക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതൊന്നും സാരല്ലുമ്മ. ഓ, സക്കീറിനെ പറഞ്ഞപ്പോ എനിക്ക് പൊള്ളി.
അന്റെ വർത്താവാണല്ലോ. എന്നാൽ ഈ വർത്താവേ ഭൂമിന്ന് പൊട്ടി മുളച്ചൊന്നല്ല. ആയിഷ, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ പിന്നെ ഈ മറന്ന് ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ സക്കീറിനോടുള്ള ദേഷ്യം തീർക്കേണ്ടത് നിരപരാധികളായ എന്നോട് റസിയാനോടുക. ഈ സമയത്ത് ഈ മിണ്ടാതിരിക്കല്ലേ വേണ്ടിയിരുന്നത്. ഇപ്പൊ ഞങ്ങളോട് ചൂടായിട്ട് അനക്ക് എന്ത് കിട്ടി? മോളെ, എന്താ സക്കീറിന് പറ്റിയത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞൂടപ്പ. പണ്ടൊന്നും ഓൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ചിലപ്പോ സക്കീർക്കൊക്കെ പറ്റിണ്ടാവില്ലപ്പ, അതുകൊണ്ടായിരിക്കും. ഓനിക്ക് എന്നെ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റണ്ട, എനിക്ക് എന്നെ പറ്റിക്കണ്. ഇങ്ങക്കോ എന്താ സംശയം? അന്റെ ഉമ്മാനെ മനസ്സിലാക്കാൻ കുറച്ച് പണിയാ. റസിയാക്ക് അത് നന്നായിട്ട് അറിയാ. അവിടക്ക് അല്ല ജമീല, ഇന്ന് രാവിലെ കെട്ടിയ കൂച്ചിമ്മ ആടിനൊന്ന് കഴിച്ചിട്ടാക്കാൻ മാത്രം എന്ത് മല മാഷിന്റെ പണി ഞങ്ങൾക്ക് പാടല്ലേ? നിങ്ങള് കഴിച്ച് കെട്ടിയിട്ടുണ്ടാവും കരുതി. ഞാൻ ആടിനെ നോക്കി ഇവിടെ കുച്ചിരുന്നാൽ റേഡിയോ നന്നാ കഴിച്ചു പോവോ? വെറുതെ ഓരോ തർക്കം ഉണ്ടാക്കി അളിയനെ കൊണ്ട് വരുത്താൻ അട വരുത്തണ്ട. ആർക്കാണെങ്കിൽ മടി വെക്ക, കാവുങ്ങാകുമ്പോ കഴിയൂല. മനസ്സിലായില്ലേ? എനിക്ക് മൂന്നാട്ടോ. എപ്പോഴും കച്ചറ. എന്നാ പിന്നെ ഈ കളിച്ചോ. സംസുദീനും സൈനുദീനും എന്താ സ്കൂളിൽ പോകില്ലേ? ഞങ്ങളിനി പഠിക്കാൻ പോണില്ല. പഠിക്കാൻ പോവാതെ പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്കിനി വല്ല ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയാ മതി. നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നെ പൈസനോട് രണ്ട് കൊച്ചനാടിനെ വാങ്ങി ആട്ടുങ്ങാട്ടെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ? ജോച്ച ഒറ്റയായി കുട്ടികളെ അങ്ങനെ ചീത്താക്കണേ. ഞാൻ എന്റെ മൂത്ത മോന് ബ്ലാങ്ക് വീട് ഇങ്ങോട്ട് വന്നാലേ കുറ്റം മുഴുവൻ എന്റെ തലയിൽ ഇടും. മനസ്സിലായില്ലേ? അതിനിപ്പോ എന്തേ കാക്കേ പ്രശ്നോ? പ്രശ്നമൊന്നുമില്ലേ. ഇരുമ്പോൾക്കാൻ വീണിങ്ങിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമല്ല. അന്റെ രണ്ട് മക്കളെ അപ്പുറത്തിന് കളിച്ചിണ്. ഓലെ സ്കൂളിൽ പോയില്ല. ഓലെ നേരത്തിന് സ്കൂളിൽ പറഞ്ഞ കഥ ഇവിടെ മല്ലിയും മോളും അയച്ച് കുത്തിയിരുന്നോ? ഞാൻ എന്റെ മൂത്ത മോന് ബ്ലാങ്ക് വീട് വരുന്നിട്ട് എന്നോട് ചാടി കളിച്ചിന് എനിക്ക് കാണാം. മനസ്സിലായില്ലേ? കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോവാത്തേ നിങ്ങളോട് ആരും ചാടി കളിക്കൂല. കാരണം ഇന്ന് ഞായറാഴ്ചയാണേ. നിങ്ങളെങ്ങോട്ടാ? അവിടെ നിക്കി, കുറച്ച് വെള്ളം കോഴി കൊണ്ടുവരി. എനിക്ക് ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട്. ആ മോട്ടർ ഇട്ടാ വെള്ളം കിട്ടൂലേ? അതിന് മോട്ടർ വർക്ക് ചെയ്യണ്ടേ? ആ നാ മോട്ടറിന്റെ സ്വിച്ചിന്റെ ട്രിഗാൽമെന്റ് പോയിണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് പുറപ്പെടണ്ട. മറ്റുള്ള പണി പോലല്ലേ ഇത്. കറണ്ടാണേ കറണ്ട്. കാര്യമൊന്നും തിരക്കില്ല. പക്ഷെ വളമ്പിയ കോളാമ്പിയിലായി പോയി എന്ന് പറഞ്ഞ മാതിരി ഒരു ഫീസ് കെട്ടാൻ കോളേജിലൊന്നും പോയി പഠിച്ചതിന്റെ ആവശ്യമല്ല. ആർക്കും കെട്ടാം. മനസ്സിലായില്ലേ? പൊന്നാരക്കാക്കെ, നിങ്ങൾ ഞാൻ പറയണൊന്ന് കേക്കി. നിങ്ങൾ ഇപ്പൊ അതിന്റെ മുകളിൽ പണിയെടുക്കണ്ട. ഞാൻ സക്കീറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാട് തരൂ. ഞാൻ സക്കീർ വന്ന് നന്നാക്കിട്ട് ഇവിടുത്തെ മോട്ടറിൽ വെള്ളം കയറൂല. ജപ്പാർസ് പോയി അതിന്റെ പണി എന്താ വെച്ചാൽ അടിച്ചോ. നടന്നാട്ട് ഫോർസൂടി ഒന്നാട് തരൂ. ഞാൻ പോടന്ന് ഇതൊക്കെ ഏത് പൊട്ടനും നന്നാക്കാം.
ഈ വയറ് കൊടുത്ത ശരിയായില്ല. കുഞ്ഞാക്ക റിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? നേരേ പറഞ്ഞതാണ് അതിന്റെ മുകളിൽ പണിയെടുക്കാൻ പോണ്ടാന്ന്. സക്കീറെ വേഗം ഡോക്ടർ എടുത്ത് കൊണ്ടവാ. റബ്ബേ എന്ത് പറ്റിയോ ആവോ. കുഞ്ഞാക്ക, 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 കുഴപ്പമൊന്നുമില്ല അമ്മയെ, ബോധം തെളിയുന്നുണ്ട്. ആരാ എന്റെ പങ്കാളമോ സക്കീറ? ആ കുഞ്ഞാക്ക, കൃത്യസമയത്ത് തന്നെ ഞാൻ വന്നതുകൊണ്ടാ. ആ കുഞ്ഞാക്കാന്റെ കൂട്ടി വന്ന് കേട്ട അടിച്ചിരുന്ന സന്തോഷം കൊണ്ടാ. എന്തിനാ എന്നെ തല്ലിയത്? കരണ്ട് പുഴിച്ചിന്ന് കരുതി സ്വന്തം അമ്മോനെ ഇമ്മാതിരി അടി അടിച്ചത്. എന്റെ ബോധം പോയത് കരണ്ട് പുഴിച്ചിട്ടല്ലോടോ അതിന്റെ അടി കൊണ്ടിട്ടാ. മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടാളും ഒന്നും ഉണ്ടായിരുന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും ഒന്ന് പറയട്ടെ. എനിക്കൊന്നും പറയാനില്ല. നിങ്ങള് രണ്ടാളും തീരുമാനിക്കണേ എനിക്ക് സമ്മതാ. നിങ്ങൾ രണ്ടാളും അങ്ങട്ടും ഇങ്ങട്ടും തട്ടിക്കളിച്ച് സമയം കളയണ്ട. തീരുമാനം ഇല്ലെങ്കിൽ വേണ്ട. അമ്മ തിരിഞ്ഞു നോക്കിയില്ല എന്ന് കുട്ടികൾ പറയരുത്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നജീബിന്റെ അഭിപ്രായം എന്താന്ന് അറിയില്ലല്ലോ. അതറിയാൻ ഓനോട് ഇന്നലെ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ. എന്നിട്ടോ വന്നോ? ഇല്ല, ഓൻ വന്നിട്ട് ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറയാ. വേണ്ട, ഓൻ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. ഓൻ അങ്ങോട്ട് വരുമെന്നും കരുതി ഞാൻ പോയാലേ നാളെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരും. തോന്നുമ്പോ തോന്നുമ്പോ വണ്ടിപ്പാഞ്ഞ് അടക്കാൻ എന്നെ കൊണ്ടാവൂല. എന്റെ മുട്ടങ്കാലേ ഇത്. മരുന്ന് ഇങ്ങനെ കുടിക്കണ്ടെന്നല്ലാതെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. ഇതും താങ്ങി പിടിച്ചാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ആ ബോധം അവനക്കുണ്ടോ? ഉമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് വെള്ളിക്കാക്കന്റെ ചായ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അങ്ങനെ ഞമ്മക്ക് പിന്നെ ഇരിക്കാം മോളെ. ആ പ്ലേറ്റ് ആണ്ട് വെച്ചോടുക്കടി. ഷുഗർ ചെക്ക് ചെയ്യാറില്ലേ? എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട്. ഇന്നലെ ചെയ്തപ്പോ വളരെ കൂടുതലാ. തീറ്റന്റെ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണമൊക്കെ വേണം. അതിനെന്നെ കൊണ്ട് കഴിയുമല്ലോ. ഏതായാലും ഒരു ദിവസം മരിക്കും. അത് പട്ടിണിയായിരുന്നു മരിക്കണ്ടല്ലോ. ഷുഗർ കൂടിയിട്ട് മരിക്കണം എന്നായിരിക്കും എന്റെ വിധി. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? ആ വല്യാക്ക എപ്പോഴാ വന്നത്? ആ കുറച്ചു നേരമായി. നിങ്ങൾ കുടുക്കി, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ആ കാത്തിരിക്കാം. പണ്ടൊക്കെ അമ്മാവന്മാരെ കാണാൻ മരുമക്കൾ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ അത് നേരെ മറിച്ചായി. ആ ഒരു ചൊല്ലുണ്ടല്ലോ അളിയാ. എന്താണത്? ചൊല്ലാണെങ്കിൽ എന്റെ അനിയൻ കുഞ്ഞിക്കോയക്ക കൂടുതൽ അറിയാ. കുഞ്ഞിക്കോയ ജീവിതത്തിൽ ഇന്ന് വരെ സന്ദർഭത്തിന് യോജിച്ച ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ടാളിയാ? സംഗതി ശരിയാ, പക്ഷെ വിചാരിക്കുമ്പോ ഒരു പഴഞ്ചൊല്ല് പറയാൻ കുഞ്ഞിക്കോയക്ക് എവിടുന്നാ കിട്ടണതെന്നാ എനിക്കറിയാത്തത്. അത് തന്നെ എനിക്കും മനസ്സിലാകാത്തത്. എന്റെ അമ്മോസൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. അത് സംബന്ധമായ ചില കാര്യങ്ങൾ പറയാനാണ് അന്നോട് ഞാൻ ഇന്നലെ വരാൻ പറഞ്ഞത്. നീ വന്നില്ല. അത് ചോദ്യം ചെയ്യാനല്ല ഞാൻ വന്നത്. നിന്റെ അവസാനത്തെ തീരുമാനം എന്താണെന്നറിയണം, അതിനാ വന്നത്. ഈ എന്ന് വിളിച്ചാല് ചെറിയനെ വരുമെന്നാണ് ഓളുടെ വാപ്പ പറഞ്ഞത്. എനക്ക് പോവാൻ മടിയുണ്ടെങ്കിൽ അമ്മായിനെ പറഞ്ഞേക്കാം. എന്താ സെറീനാനെ വിളിച്ചോണ്ടാണെങ്കിൽ ഇനി ആരും പോണ്ട. ഞങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല.
നിങ്ങൾക്ക് രണ്ടാൾക്കും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ലേ? ഈ വിഷയത്തിൽ ആയിഷേന്റെ അഭിപ്രായം എന്താണോ അത് തന്നെ എന്റെ അഭിപ്രായം. എന്നാൽ ഇനി അനക്ക് പറയാനുള്ള കൂടി പറയേ. നജീബിന് ഓളെ കൂടെ കയ്യാൻ താല്പര്യല്ലേ, പിന്നെ ഞാൻ നിർബന്ധിക്കൂല. അപ്പൊ ഞാൻ ഇന്നലെ ചെറിയനാന്റെ വാപ്പാ കൊടുത്ത വാക്കിന് ഒരു വിലയില്ലെന്ന് അർത്ഥം അല്ലേ? ഇന്റെ മോന്റെ ജീവിതം ദുരിതത്തിലാക്കിട്ടുണ്ടാക്കേണ്ടതാ അന്റെ വാക്കിന്റെ വില തന്നെ. അന്റെ മകൻ എനിക്ക് മകനെ പോലെ തന്നെ അല്ലേ അയച്ചോ? അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നിയിട്ടൂല്ല. സെറീനാനെ കൂട്ടിക്കൊണ്ടുവരണ്ടെന്ന അഭിപ്രായം എനിക്കുമില്ല, അളിയനുമില്ല. അത് നജീബിന്റെ മാത്രം അഭിപ്രായമാണ്. സെറീനാനെ വേണ്ടാന്ന് വെക്കാം, ആ കുട്ടീനെ എന്താക്കും? അതൊരു പെൺകുട്ടി. ആ കുട്ടീനെ കരുതിയിട്ടായിരുന്നു ഓരോ പ്രാവശ്യം തെറ്റിപ്പോകുമ്പോഴും നല്ലത് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിന്ന്. ഇനിയും കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തയ്യാറാ. ഓളെ കണ്ണിൽ എമ്പാടും കുറ്റവും കുറവുമുള്ള അമ്മായിത്തള്ളയാണ് ഞാൻ. എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാ. പക്ഷേ എന്റെ മകൻ പറയണം. നീ എന്തോന്നും പറയാത്തത്? എനിക്ക് പറയാനുള്ളത് നിന്നോടാ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് അത് മറ്റാരറിയുന്നത് എനിക്കിഷ്ടമല്ല. അതിനോടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അത് ഒളിഞ്ഞു കേൾക്കാൻ എന്റെ ഭാര്യ വരില്ല. സെറീന ഇവിടെ വാ. നിനക്കിവിടെ എന്തായിരുന്നു പണി? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യം നിങ്ങൾക്കുള്ളത്? നീ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ നിന്നറിയിക്കും. അത് ഒളിഞ്ഞിരുന്ന് കേൾക്കുകയല്ല വേണ്ടത്. ഞാനും സക്കീറും സംസാരിക്കുന്നത് റസിയ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാനും ഉപ്പയും സംസാരിക്കുന്നത് ഉമ്മ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ നീയല്ലാതെ ആരെങ്കിലും മറ്റുള്ളവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കാറുണ്ടോ? ഓഹോ, അപ്പൊ ഈ വീട്ടിലുള്ളവരെല്ലാരും മഹാന്മാര്, ഞാൻ മാത്രം ഒന്നിനും കൊള്ളാത്തവള്. അതേടി, നിന്റെ മനസ്സ് സകല വൃത്തികേടുകളും അടിഞ്ഞുകൂടിയ ഒരു കുപ്പത്തൊട്ടിയാണ്. രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വന്ന വിരുന്നുകാരാണ് അവര്. അവരോടൊന്ന് രോഗം കാണിക്കാതെ നീ ഇവിടെ നിന്ന് കിടക്കണോ? എനിക്ക് നല്ല സുഖമില്ല. അവര് വരുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നിനക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. നേരത്തെ നോട്ടീസ് അടിച്ച് അറിയിച്ചിട്ടാണോ അസുഖം വരുന്നത്? ഉമ്മയും റസിയും അടുക്കളയിൽ കഷ്ടപ്പെടുകയാണ്, ഒന്ന് ചെന്ന് സഹായിച്ചൂടെ നിനക്ക്. ഒന്ന് നിന്നെ. അതെ, ഞാൻ ഇന്നൊന്ന് വീട്ടിൽ പോട്ടെ. ഇന്നോ? നല്ല കഥ. നാളെ പെങ്ങന്മാരൊക്കെ വരുന്ന ദിവസം എന്നറിയില്ലേ? കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് അവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം നീ ഇവിടെ ഉണ്ടാവല്ലേ വേണ്ടത്? എൻ്റെ അമ്മയുടെ മോള് പ്രസവിച്ചിട്ട് ഞാൻ ഇതുവരെ കുട്ടിയെ കാണാൻ പോയില്ല. ഞാൻ പോയില്ലെങ്കിൽ അതിൻ്റെ കുറച്ചിൽ നിങ്ങൾ കൂടിയാ. ആ കുറച്ചിൽ ഞാൻ സഹിച്ചോളാം. ഏതായാലും ഞാൻ പോവും. പോയിക്കോ, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നജീബ് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. മനസ്സിലാക്കാത്തവരുടെ കൂടെ കഴിയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആ
ഒന്ന് മതിയാക്കിക്ക, ഇത് എത്ര നേരായി. നിനക്കെന്തോ പറയാനുണ്ടല്ലോ. അതല്ല, ഒരു കുടുംബമാകുമ്പോ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ എല്ലാരും ആഗ്രഹിക്കാ. കൊള്ളാം, ഇത് ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞിരുന്ന പോയിന്റ് ആണല്ലോ. ശരിയാണ്, എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, അതിന് നിങ്ങൾ സമ്മതിക്കണം. ആ, എന്താ പറയ്, കേൾക്കട്ടെ. നമുക്ക് ഇവിടുന്ന് താമസം മാറ്റാം. തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് മാറിയാൽ മതി. പിന്നെ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ വീട് പണി പൂർത്തിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം. ഇപ്പൊ നിനക്ക് ഈ വീട്ടിലുള്ള ബുദ്ധിമുട്ടെന്താ? ഇവിടെ എത്ര ആൾക്കാരാ, അവരുടെയൊക്കെ ഇടയിൽ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ മാത്രമാകുമ്പോ എത്ര സന്തോഷമായിരിക്കും. എനിക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കാൻ ഇഷ്ടം. അല്ല, അനിയൻ പെണ്ണു കിട്ടിയ ജ്യേഷ്ഠൻ വേറെ പോകുന്നല്ലേ മര്യാദ. അത് സാഹചര്യം അനുസരിച്ചാണ്. ഈ വീട്ടിൽ അത്തരം ഒരു സാഹചര്യം ഇപ്പോഴില്ല. എന്നാലേ നിങ്ങളുടെ എല്ലാ സാഹചര്യവും ശരിയായിട്ട് വീട് പണി തുടങ്ങാം. അതുവരെ ഞാൻ എന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. Thank you.
എന്താ അവര് പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. പറയാനൊന്നുമില്ല. നിനക്കിനി നിന്റെ മോളെ എന്നും ഇവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. എന്താ നിങ്ങൾ ഈ പറയണത്? സെറീന എന്നെ കൊണ്ടാവഞ്ഞ് അവിടുന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരില്ലാന്ന്. ഇത് മുഴുവൻ ആ തള്ളേന്റെ അവിടെ ഒരു മരുമോളുണ്ടല്ലോ, ഓൾഡേം കുത്തിത്തിരിപ്പാ. ഇന്റെ മോളെ മൊയ് ചൊല്ലി സൂയിച്ചു കഴിയാൻ ഇന്റെ റൂഹുള്ള കാലത്തോളം ഞാൻ ആരും സമ്മതിക്കൂല. കേസ് കൊടുക്കണം ആ പൊരയിലെ എല്ലാരെ പേരിലും. അവരുടെ പേരിൽ എന്ത് കേസാ കൊടുക്കുക? എന്ത് വെച്ചാ അവരുടെ ഭാഗത്തുള്ളത്? തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും കേസ് കൊടുക്കണം. കള്ളക്കേസ് കൊടുക്കാൻ കാരണം വേണോ? നമ്മക്ക് നമ്മളെ മോളെ ജീവിതാ വലുത്. എന്ത് വേണമെങ്കിലും ചെയ്യ്, എന്നോടൊന്നും പറയണ്ട. ആഹാ, അത് ഇന്നേ ഏൽപ്പിക്കണത്? ആ കാര്യങ്ങൾ ഇതുവരെ എത്തിച്ച് നീയല്ലേ, ഇനി ബാക്കി കൂടി നീ അങ്ങ് പൂർത്തിയാക്കിയാ മതി. എങ്ങട്ട്? ആ വീടിന്റെ പടി കയറാൻ നിനക്കിനി കഴിയില്ല. അമ്മാവൻ പറഞ്ഞാൽ ഒരു വാക്ക് എതിര് പറയാതെ എല്ലാം അനുസരിച്ചിരുന്ന നജീവ് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇടപെടാൻ ഉമ്മർ കോയ സാഹിബിനേക്കാൾ പറ്റിയ ഒരാളില്ല. ആ സാഹിബ് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് എല്ലാം അവസാനിപ്പിച്ചെന്ന്. ഇനി ഇരുന്ന് കരഞ്ഞോ, ആ മുറി ഒഴിഞ്ഞു കൊടുക്കണ്ടല്ലോ. ബാപ്പാനെ വിളിച്ചോ. ഇപ്പൊ കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല, നേരത്തെ നോക്കണ്ടിന്ന്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ പറഞ്ഞ മാതിരി ഈ ചെയ്തോ? എന്റെ മാപ്പിളേരെ എന്റെ ഇഷ്ടത്തിന് നിർത്താൻ അനക്ക് കഴിഞ്ഞോ? നിന്റെ ഉമ്മ എന്നെ നിർത്തിയ പോലെ. മോളെ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആണത്ത് നഷ്ടപ്പെട്ടവരും അങ്ങേയറ്റം ക്ഷമിക്കുന്നവരും ഉണ്ടാകും. രണ്ടു കൂട്ടരും ഒരുപോലെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആണത്തമില്ലാത്തവൻ മരിക്കുന്നവരെ അങ്ങനെ തന്നെ പോകും. ഉദാഹരണം ഞാൻ തന്നെ. പക്ഷെ ക്ഷമിക്കുന്നവനൊരു അതിരുണ്ട്, ആ അതിര് വിട്ടാൽ അവൻ ശരിക്കും ഒരാണായി മാറും. നിന്റെ ഭർത്താവ് നജീബ് ഒരു പെൺകോന്നനായിരുന്നില്ല, അവൻ അങ്ങേറ്റത് ക്ഷമാലുവായിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടവൻ, അതിന്റെ അതിര് കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി അവന്റെ കാല് പിടിക്കാൻ ഞാൻ പോകുമായിരുന്നു. ആണത്തമില്ലാത്തവനാണെങ്കിലും ഒരാണിന്റെ വേദന മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. കേട്ടില്ലടി, എന്റെ ബാപ്പക്ക് അന്നേക്കാ കാര്യം പുയ്യാപ്പിളന്റെ കൂട്ടരാ. പക്ഷെ ഞാൻ ഒരെ വെറുതെ വിടൂല, അന്നെ ഒഴിവാക്കാൻ അവർക്ക് കഴിയൂല. കാരണം ഒരു പെൺകുട്ടി ഉള്ളത് എന്റെ മാത്രല്ലല്ലോ, നജീബിന് കൂടിയല്ലേ. അതിനെ വെച്ച് കളിക്കും ഞാൻ. ഉമ്മ ഉമ്മ, എനിക്ക് ഉപ്പാനെ കാണണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ഏത് പാപ്പറ തെരഞ്ഞാടി ഈ പോണത്? മോന്തയ്ക്കൊന്ന് തരും ഞാന്. ഈ പോരന്റെ അന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ ആ കാല് ഞാൻ വിട്ടു. അടങ്ങി ഒതുങ്ങി ആ മൂലയിൽ ഇരുന്നോ. എന്താ പ്രശ്നം? ആ ഓക്കെ, ഓളെ ബാപ്പാന്റെ അടുത്തേക്ക് പോണോലോ. പോണോ? പോണോടി. ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞോ? ഇന്ന് അതിനേക്കാ വലുത് കിട്ടും. നിന്റെ ബാപ്പ ഇങ്ങോട്ട് വരുമോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഈ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? എന്റെ പെങ്ങളെ കാര്യം തീർക്കാൻ പോവാണെന്ന്. ആര്? നജീബോ? എന്നാലും അതൊന്നും കാണണല്ലോ. ഈ അക്ബർ ആണാണെങ്കില് ഓന്റെ പൂതി നടക്കൂല. ഉമ്മാന്റെ വർത്താനം കേട്ട് വെറുതെ ചാടിപ്പറപ്പണ്ട. നിങ്ങളൊന്നും മുണ്ടാതിരുന്നാണ് അവിടെ. പറഞ്ഞു പറഞ്ഞിപ്പ മീനും കൂട്ടാൻ പറ്റാതെയായി. അതെന്താ? മീനിൽ എന്തോ മരുന്നിടണുണ്ടെന്ന് കമറു പറഞ്ഞു. മരുന്നിടുന്നത് നല്ലതാ, മീനിന്റെ കേടൊക്കെ ഒന്ന് പോയിക്കോളും. മനസ്സിലായില്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നോ കൂടി ഇല്ലാതാക്കിയാളാ. ഇറച്ചും കോയും കൊണ്ടുവന്നോ ഏതായാലും ഇല്ലാതാക്കി. എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോലെ ദീനുൽ ഇസ്ലാമെന്ന് പുറത്താ.
അല്ല, സമയം പന്ത്രണ്ടായി. ബാങ്ക് കൊടുത്തല്ലോ, 12:30 കഴിഞ്ഞുണ്ടാവും. അതാ വാർത്ത കേട്ടില്ലല്ലോ, എന്റെ കൈമലാണ് ഇപ്പൊ മീനു ആയി. സൈനുജീനെ, സൈനു ആ റേഡിയോ ഒന്ന് തുറന്നാ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള രണ്ടു ദിവസത്തെ കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള മനുഷ്യാസ്തി കൂടം രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി. ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം കിലോക്ക് 3 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റ് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി നൽകി ആദരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം മുണുകിക്കോളിയല്ലേ. അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് എണീറ്റ് പോയിട്ട് കുറ്റക്കപ്പന്റെ തലയിലായ ആ കുറ്റ എന്താ തന്നെ. എന്റെ തറവാട് ഏതാ? നിങ്ങളെ തറവാട് ഏതാന്ന് എനിക്ക് അറിയാം, പക്ഷെ പൂച്ചയ്ക്കും കാക്കയ്ക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണ് ഈ വലിയ പടി കൊണ്ട് തല്ലണമെന്ന് പറഞ്ഞ മാതിരി പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല, മനസ്സിലായില്ലേ. ഓണക്കമീൻ മതിയാ? ഓണക്കമീൻ അല്ല, ഞങ്ങളെ തറവാട്ടുകാർ ഓണക്കമീൻ തിന്നല്ല, പച്ചമീൻ തിന്നാൻ കഴിവുള്ളല്ല, മനസ്സിലായില്ലേ. എന്നാലിന്ന് തറവാടിന്റെ പോരിശൻ പറഞ്ഞ് പട്ടിണി കിടന്നോളി, എനിക്ക് മെനു അരച്ചില്ലെങ്കിലും ചോറിറങ്ങും. എനിക്ക് കുറെ ചോറ് ഉരുളാക്കിയും വീണെങ്കിൽ ജാറം ഫുള്ളാക്കിയാ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജീ പറയണ്ട, ഞാൻ പള്ള നാർന്നാലും തിന്നു. എന്റെ തറവാടിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കെയാണ്, മനസ്സിലായില്ലേ. അതിനിപ്പോ എന്റെ തറവാടിനെ പറ്റി പറയണേ? എന്റെ തറവാട് തീ കൊടുത്ത് ചൂട്ടാളു ഞാന്, മനസ്സിലായില്ലേ. നിങ്ങളിപ്പോ തറവാട് ചൂടാനൊന്നും പോണ്ട, ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ? ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വേണ്ടില്ല, എനിക്ക് ഉച്ചാവാ ചോറ് നിറയെ പച്ചമീൻ കിട്ടണം, മനസ്സിലായില്ലേ. അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്, ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒന്ന് തിരിച്ചു പോകണോ? പോണെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. അടുത്ത മാസം ഫൈനൽ ഇയർ പരീക്ഷയാണ് എനിക്ക്. മല പോലെ കൂട്ടിയിട്ട പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർക്കാനുള്ളതാ. വീട്ടിലാകുമ്പോ സ്വസ്ഥമായിരുന്നു വായിക്കാമെന്ന് കരുതിയിട്ട് സ്റ്റഡി ലീവിന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. തെറ്റായിപ്പോയി, ബാപ്പാക്കും ഉമ്മാക്കും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അടിപിടി നടക്കട്ടെ, ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്തത് വളരെ മോശമായിപ്പോയി, മക്കളൊക്കെ വലുതാകുമ്പോ നമ്മളും അതിനനുസരിച്ച് പെരുമാറണ്ടേ? അതൊക്കെ എന്റെ തരാറാ. അതൊക്കെ ഞാൻ സമ്മതിച്ചു, നിങ്ങൾ വേഗം ചെന്ന് ഓനോട് പോണ്ടാന്ന് പറയും. ഞാൻ പറയൂല, അയ്യാന്റെ പോയി പറഞ്ഞാ മതി. നിങ്ങളല്ലേ ബാപ്പാ, അപ്പൊ നിങ്ങളല്ലേ പറയണ്ട്. അത് ശരിയാവില്ല, ആ മക്കളോട് പറയണ്ടേ ഉമ്മാരാ, പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ്. ഈ കേട്ടിയില്ലേ, പൊന്ന് കായ്ക്കണ മാരാണെങ്കിൽ പൊരക്ക് ചാഞ്ഞാ പെട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാ, നമുക്ക് രണ്ടാക്കും കൂടെ ചെന്ന് പറയാ. ആയിക്കോട്ടെ, ഒത്തുപിടിച്ചാ മലവും പോലും എന്നാണല്ലോ, മനസ്സിലായില്ലേ. കമറോ, ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് പോണ്ട, ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. സത്യാണല്ലോ, ഇനി ഉമ്മാനും ബാപ്പാനും തർക്കം ഈ മുറിക്കുള്ളിൽ കേട്ടാൽ ഞാൻ സ്ഥലം വിടും. ബാപ്പ എന്തു പറയുന്നു? ഞാൻ നിർത്തി, നീ പോരെ എന്റെ ഒച്ചി കേൾക്കൂല, മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല. നാലേ, എന്റെ വായന മുടക്കണ്ട, നടക്കി നടക്കി. നമ്മളെ വീട്ടിലൊരു എഞ്ചിനീയർ ഉണ്ടാവാന്ന് പറയണ എന്റെ ഗമ എന്തായിരിക്കും? പുറത്തിറങ്ങി നടക്കുമ്പോ എഞ്ചിനീയറെ ബാപ്പയാണ് ആ പോണതെന്ന് നിങ്ങളെ ചൂണ്ടി ആൾക്കാര് പറയണത് ഒന്ന് ഓർത്തുനോക്കി. വായിക്കാതെയും പഠിക്കാതെയും എഞ്ചിനീയർ ആവാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? നമ്മള്. ഏതാ, ഞാൻ പോയി കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവരാ. മുണ്ടിയില്ല ഈ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല, മനസ്സിലായില്ലേ.
കമറോ? ഞങ്ങൾക്ക് രണ്ടാക്കും ലോകവും വിദ്യാഭ്യാസം ഒക്കെ കുറവാ. എന്താ ഉമ്മ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ നേരത്തെ തിരിച്ചു പോകാൻ ഒരുങ്ങിട്ടാ. അതൊക്കെ വെറുതെ അഭിനയിച്ചതല്ലേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, മക്കളൊക്കെ വലിയ വലിയ ആളുകളാവുമ്പോ ഓരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച ഒരു വാപ്പി ഉമ്മയൊക്കെ ആയിട്ടില്ലെങ്കില് ഓർക്കത് വലിയ കുറച്ചിലായി തോന്നണ കാലാണിത്. നിന്റെ വാപ്പയ്ക്ക് ഈ വീടും പരിസരവും ആടും കോഴിയും റേഡിയോ പരിപാടികളും ഒക്കെയാണ് വലിയ കാര്യം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിന്റെ വാപ്പ ചെറിയൊരു ലോകത്താണെങ്കിലും വാപ്പയെ സംബന്ധിച്ച് വലിയൊരു ലോകാണിത്. നിനക്ക് ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നണ്, ഈ ഒന്നും മിണ്ടണില്ല. ഏതാൾക്കൂട്ടത്തിലും എനിക്ക് എന്റെ വാപ്പയും ഉമ്മയും ചൂണ്ടിക്കാണിച്ച് അതാണ് എന്റെ വാപ്പ അതാണ് എന്റെ ഉമ്മ എന്ന് പറയാൻ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമില്ല. ഉമ്മ പോരെ. ഇനി നീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയും. ഞാനെന്താ നേരത്തെ വന്നത് എന്നല്ലേ പോയിട്ട് മടങ്ങി വന്നത്? നിന്നെ കാണാനാ. എന്നെ കാണാനോ? ഇതിനുമുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഈ വീട്ടിൽ നിന്നെ ഒറ്റക്ക് കിട്ടുന്ന ആദ്യത്തെ ദിവസമാണിന്ന്. ഉമ്മ എങ്ങോട്ട് പോയാലും നീ കൂടെ വേണല്ലോ, സെക്യൂരിറ്റി ആയിട്ട്. ഇന്ന് കല്യാണത്തിന് പോകുമ്പോഴും നിന്നെ കൊണ്ടുപോകുമെന്നാ ഞാൻ കരുതിയത്. എന്റെ ഭാഗ്യത്തിന് ഉമ്മാക്ക് നിന്നെ കൊണ്ടുപോകാൻ തോന്നിയില്ല. അത് ശരി. അപ്പൊ നിങ്ങക്ക് എന്നെ ഒന്ന് സ്നേഹിക്കണെങ്കില് ഉമ്മ എപ്പോഴും ഇല്ലായിരിക്കണം അല്ലേ? അങ്ങനെയല്ല, പിന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോ ഒരു ഒറ്റക്കാവുമ്പോ മാത്രം പുറത്തായിരുന്ന ഈ സ്നേഹം തൽക്കാലം റസിയാക്ക് വേണ്ട. നീ എന്താ നജീബ് ഖാനോട് സെറീന സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് വേദനിച്ചു. എന്നാൽ രണ്ടു വർഷമായി നിങ്ങൾ എന്നോട് പെരുമാറുന്നത് എങ്ങനെയാണ്? വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കുമുണ്ടെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തിനും എതിനും ചാടി കളിക്കുക എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? എന്നിട്ടും എല്ലാം മനസ്സിലൊതുക്കി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയോ? നിങ്ങളെപ്പോലെ ഞാനും ആവരുതെന്ന് കരുതി. മാത്രല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയൊപ്പം ഇവിടെ ഉണ്ടല്ലോ എന്ന കാരണത്താൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ മാത്രം ഉണ്ടാവേണ്ടതല്ല ഭർത്താവിന്റെ ഭാര്യയോടുള്ള സ്നേഹം. എന്നിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുപോലും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിന്നെ കുറിച്ച് ഒരു കുറ്റവും ഞാനും പുറത്താരോടും പറയാറില്ല. എന്നെ കുറിച്ച് എന്ത് കുറ്റവും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ആർക്കും എന്നെ കുറിച്ച് ഒരു കുറ്റവും പറയാനുണ്ടാവില്ല. അതിനുള്ള അവസരം ഈ റസിയെ വരുത്തിയിട്ടില്ല. എന്നിട്ടും വലിയ ഔദാര്യം പോലെ എന്റെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അത്രേ. എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? എന്നെ അറിയുന്ന ഒരാളും എന്നെ ഒരു കുറ്റവും പറയില്ല. ശരിയാണ്, നിങ്ങൾ പുറത്ത് മാന്യനാണ്. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് മാത്രം നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. നിങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും അതോടുകൂടി ഇല്ലാതായില്ലേ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് നബി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ മഹത്വം. പ്രസംഗിക്കുന്നവരും ലേഖനം എഴുതുന്നവരും ഫീസ് കെട്ടുന്നവരും സ്വിച്ച് നന്നാക്കുന്നവരുമൊക്കെ നല്ലവരാണോ എന്ന് അറിയാൻ അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി. അവസാനം പറഞ്ഞ ഫീസ് കെട്ടുന്നതും സ്വിച്ച് നന്നാക്കുന്നതും ഒക്കെ എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി. നിനക്ക് എന്നെ കുറിച്ച് ഇത്രക്ക് മോശമായ അഭിപ്രായം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എല്ല എൻ്റെ തകരാറാ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഉപദേശമാണ് എന്നെ എങ്ങനെയൊക്കെ ആക്കിയത്. എന്നാൽ എൻ്റെ ഭാര്യ അങ്ങനെയൊന്നുമല്ല. അവളും ഉമ്മയും വളരെ സന്തോഷത്തിലാണ്. എടാ, നീ പെണ്ണ് കേട്ടിട്ടില്ലുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് എല്ലാം ബോധ്യപ്പെടും. ലോകത്തുള്ള ഒരു തള്ളമാർക്കും മക്കളവരുടെ ഭാര്യമാരുമായി സ്നേഹത്തോടെ കഴിയുന്നത് സഹിക്കില്ല. നമ്മൾ ഭാര്യയുമായി വല്ല തമാശയും പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി, എല്ലാം തീർന്നു. നിനക്കറിയില്ലേ എൻ്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം തീർന്നപ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യായി. പക്ഷേ ഇപ്പം ഉമ്മാക്ക് എന്നെ വലിയ കാര്യം. അതെ, ഇപ്പം നിന്റെ ഉമ്മാക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ തള്ളയ്ക്ക് അങ്ങനൊരു മാറ്റം
ഈ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? അത് വേറൊരു നമ്പറാ. ഉമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയെ ഞാൻ നന്നായി ചീത്ത പറയും. അവൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുറ്റം പറയും. ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കും ചെയ്യും. അതോടുകൂടി തള്ളയുടെ കലി മാറും. നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ ഉമ്മയെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഒരമ്മായിയമ്മ തള്ളയുടെ തനി സ്വരൂപം നീ മനസ്സിലാക്കും. കൊള്ളാം, ബെസ്റ്റ് ഫ്രണ്ട്. ഏതായാലും ഭാര്യയെ കൊല്ലണമെന്ന് പറയാത്തത് എന്റെ ഭാഗ്യം. ആ സുഹൃത്തിന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റു പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഇവിടെ ഉപ്പയും ഉമ്മയും എത്ര സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ എന്തൊരു സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതല്ലേ നിങ്ങളുടെ ഉമ്മയും ഉപ്പയൊക്കെ പ്രതീക്ഷിക്കുക? ശരിയാണ്, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോഴൊക്കെ നിന്നോട് സ്നേഹം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ പിശുക്ക് കാണിച്ചു. ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സത്യം. വേഷൊക്കെ മാറ്റി എങ്ങോട്ടാ? ഓഫീസ് പോട്ടെ, വെറുതെ ഒരു ലീവ് കളയുന്നെന്തിനാ? അപ്പനോട് പിണങ്ങിയല്ലേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഏയ്, അങ്ങനെ പറയരുത്. എനിക്ക് വല്ലാത്ത കുറ്റബോധം. നിന്നെ ഫേസ് ചെയ്യാനൊരു മടി. നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ്, അതെനിക്കറിയാം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്നിനി ഞാൻ ഓഫീസിൽ പോകുന്നില്ല. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പോകുന്നു. നിനക്ക് നഷ്ടപ്പെട്ട 2 വർഷത്തെ ജീവിതമല്ല ഇനി മുതൽ ഉണ്ടാവാൻ പോകുന്നത്. ഇന്നിനി മറ്റൊരു പണിയും വേണ്ട. നീ വാ, വൈകുന്നേരം വരെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ വാ. ഒരു മിനിറ്റ്, ഞാൻ പോരെ. ഏത് ദരിദ്രവാസി അത്? ആ കുഞ്ഞാക്ക, ഉമ്മിയുപ്പൊന്നും ഇവിടെ ഇല്ല. നീ പണ്ടാ ചെയ്യാ, പെണ്ണ് നടന്ന് പക്ഷെ പെങ്ങളായി പോയി എന്ന് പറഞ്ഞ മാതിരി ആയി പോയല്ലപ്പോ അത്. ഏ, അമ്മായിട്ടുള്ള പണക്കം തീർക്കാനല്ലേ. ഉപ്പ വന്നാ ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാ. വാതിൽ തുറക്കട്ടെ, ചേർക്ക. പണക്കം തീർക്കാനോ? പോറാവിടുന്ന് ഇത് കണ്ടോ, നല്ല ഒന്നാം നമ്പർ പോയമീന. അതെ അമ്മ പോയമീൻ എന്ന് കേട്ടോ, അവിടെ കടന്ന് മേരിക്കും. രസിയ, അത് കുഞ്ഞാക്ക. പോറാവിടുന്ന് രസിയ. ഏ, എന്ത് കുഞ്ഞാക്ക? ഇതാ നല്ല പോയമീന. പൗതി വെടുക്കും, പൗതി എനിക്കും. മുഴുവൻ കറി വെച്ചോ. എന്റെ പൗതി ഞാൻ കറിയിൽ എടുത്തോളാം. പല്ലില്ലാന്ന് കരുതി അണ്ണാക്ക് വരെ കഴിച്ചിടരുതല്ലോ. മനസ്സിലായില്ലേ?
കുഞ്ഞാക്കേ, പുഴമീനായതുകൊണ്ട് റസ്യ കറി വെച്ചാൽ തീരെ നന്നാവില്ല. ആ ജമീലമ്മായിന്റെ കറിയാ കറി, അതുകൊണ്ട് പകുതി മീൻ അമ്മായിക്ക് കൊടുക്കണല്ലേ നല്ലത്. ആ ആയ് ശരിയാ, നല്ല വില പിടിച്ച മീനാ. കറി വെക്കാൻ അറിയാത്ത പോലെ കറി വെച്ച് നശിപ്പിച്ചണ്ട, അതുകൊണ്ട് ജമീൽ തന്നെ കറി വെച്ചോളൂ. മനസ്സിലായില്ലേ? ആ അല്ലെങ്കിൽ ഇപ്പൊ ഇതവിടെ കൊടുക്കാൻ ഞാൻ എന്തിനാ പോണത്? ആ ഷക്കീറേ, ഷക്കീർ ഇവിടെ വന്ന. ഉടുത്ത് നടന്ന വമ്പ്, ഉടുക്കാതെ നടന്ന ഫിരാന്ത് എന്ന് പറഞ്ഞ മാതിരി ഈ ബാസ് കാലത്ത് ഞാൻ അവിടെ വരെ പോയി വരാൻ എത്ര ഇറങ്ങാതാവണോ? അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഇജാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പോയി പോരാം. നാ ബാഗ് കൊണ്ടുപോയി കൊടുത്ത് വന്നാ, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവും. മനസ്സിലായില്ലേ? ആ കുഞ്ഞാക്ക, ആ എനിക്കങ്ങോട്ട് വയ്യറിയില്ല. അനക്കിൻ്റെ പുരയ്ക്ക് വയ്യറിയില്ല? ഒന്നാൽ തന്നാ ഞാൻ ഒന്ന് ബാഗ് കൊണ്ടുപോയി കൊടുത്ത് വാടോ. ശല്ലങ്ങോട്ട്. ഏത് സമയത്താ പറിച്ചോൻ എന്റെ ഉപ്പാക്ക് ഇയാളെ പങ്ങളെ കെട്ടാൻ തോന്നി? അമ്മയെ കവറെടുത്ത ചാളി. സക്കീറെ എന്തായത്? പൊഴമീന കുഞ്ഞാക്ക തന്നതാ. സമയമല്ല അമ്മയെ, ഞാൻ പിന്നെ വരാ. അത് ശരി, പാരെടുക്കാൻ പോയാൽ അരച്ച പറ്റി എന്ന് പറഞ്ഞ മാതിരി ഇത്ര പേരും അവിടെ മടങ്ങിയെത്തിയോ? മീൻ എന്റെ പോലെ തന്നെ അവിടെ കൊടുത്ത്. വേറെ അവിടെ കൊടുക്കാനാ? നിങ്ങളോട് വേഗം അടിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടായിര തലവേദന. ഇന്ന് എനിക്ക് നീ എന്ത് കേട്ടാലും ഭ്രാന്ത് പിടിക്കും. ഹലോ. ആ ഹലോ, ആരാ സംസുജീനാ? അന്നോട് ഞാൻ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞില്ല? എങ്ങായി മാന്റെ കൈ കൊടുത്താ. മാ ഫോൺ. ആ നിങ്ങളിപ്പൊ വിളിച്ചത് നന്നായി. ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. നമ്മളെ മോട്ടറിന്റെ സ്വിച്ച് കേടുവന്ന്, ടാങ്കിൽ ഒരു തുള്ളി വെള്ളമല്ല. നന്നാക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി. ആ പ്രശ്നാക്കണ്ട, കരടിന്റെ മുന്നിൽ പെട്ടവന് കമ്പിളി പോച്ചവനെ പേടി എന്ന് പറഞ്ഞ മാതിരി അത് നന്നാക്കാൻ ആളിപ്പോ അവിടെ എത്തും. മനസ്സിലായില്ലേ? ആ സഖീറ, സഖീറ വാതിൽ തുറന്ന. ഞാൻ തിരിക്കണ ആയുധമൊക്കെ ഒന്ന് എടുത്തിറങ്ങിയ. വീട്ടിലെ മോട്ടറ് കേടെന്ന് വീണാലോ. അമ്മായി വെള്ളമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങാതാകുക. തുറക്കാടോ, ഒന്നാട് ചേരും ഞാൻ. വൈകുന്നേരം നന്നാക്കിയ പോരെ. ഞാൻ വൈകുന്നേരം വരെ വെള്ളം മുക്കാൻ്റെ ഓളം അങ്ങോട്ട് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? ഭയങ്കര തലവേദന. അതൊക്കെ കരണ്ടുമ്പോ കഴിച്ചുമ്പോ നന്നാവും. ഈ വേറിഞ്ഞ ഒരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. കുഞ്ഞാക്കാനും കൊണ്ടാ പോണത്. ആ ശല്യം ഒഴിഞ്ഞു കിട്ടും. ആ ശരിക്കും നന്നാക്കിട്ട് കണ്ട് മടങ്ങിയാ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ പോരുന്നില്ലേ? ഞാൻ പോന്നിട്ട് എന്താക്കാനാ? അവിടെ നോക്കിക്കാനോ? രസ ഉണ്ടാക്കിയ മീൻകാരിന്റെ രസറിഞ്ഞിട്ടാ ഞാൻ മടങ്ങുള്ളൂ. നോക്കി നിൽക്കാതെ വേഗം പോയി നന്നാക്കി വാടാ ചേർക്ക. ഒന്നാങ്ങോട്ട് തന്നാലുണ്ടല്ലോ. Thank you.
ആരാന്റെ അമ്മക്ക് ഇരുമ്പ് ഇടിക്കും, അവനാന്റെ അമ്മക്ക് അരി ഇരിക്കൂലെന്ന് പറഞ്ഞ മാതിരി ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ആ ആ ബാജർ ഉള്ളിൽ നിന്ന് കൊച്ചിട്ടാണ്, ആര് വന്നാലും തുറക്കണ്ട. മനസ്സിലായില്ലേ? അമ്മാവന്മാരായ എങ്ങനെയാവണം? ഒരു തരി അന്തല്ലാത്തൊരു സാധനം ശാകുനം മുടക്കി നല്ലൊരു ദിവസം കോളാക്കി. അടുക്കളന്റെ വാതിൽ തുറന്നിടരുതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ഈ വെള്ളിയാക്കാനെ പറ്റി പറഞ്ഞൊക്കെ ഞാൻ കേട്ട്, വെള്ളിയാക്കാൻ അന്ധല്ല എന്നുള്ള എപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലാവില്ലോ. ആ രസ്യ ഇതൊന്നും അവിടെ തിരുമ്പിട്ടാ, ആ ഉണങ്ങണ വരെ എനിക്കൊന്ന് വിശ്രമിക്കും ചെയ്യാം. ഞാൻ മോട്ടർ ശരിക്കും നന്നാക്കിയില്ലടോ, അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കണ്ണ് ഞാൻ കലക്കും. മനസ്സിലായില്ലേ? കുഞ്ഞാക്കോ, നജീബാക്കാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ റൂമുകൾ ഒഴിഞ്ഞ് കിടക്കുക, നിങ്ങൾക്ക് അവിടെ പോയി കിടന്നാ പോരെ. ഓലൊന്നും വടല്ലാത്ത ഓല മുറി പോയി കിടക്കേ, അങ്ങ് തീരെ തലച്ചോറില്ലേ? ഒരൊറ്റ ഒന്നാട് തരും ഞാൻ. പോടാടന്ന് പോടന്ന്. റസ്യ, ഞാനേ നജീബാക്കാന്റെ റൂമിലുണ്ടാവും, ഈ തിരക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി കേട്ടോ. വാതില് പതുക്കെ കുറ്റിയിട്ടാ മതി. അതെന്തിനാ? ഇവനിതെന്ത് പറ്റി? സക്കീറെ, ആ എന്തേക്കാ? ഞാനേ കല്യാണപ്പരയിലേക്ക് ഒന്ന് പോയി വരാം. ഞാൻ വരണോ? വേണ്ട. നജീബ്ക്ക് പോയി. ആ ആരാ
കടന്നോളീം കടന്നോളീ, ഒരു രണ്ടീസം കഴിഞ്ഞിട്ട് എണീറ്റാ മതി. ഇതുപോലത്തെ ഒരു അമ്മോനെ എനിക്ക് തന്ന പടച്ചോനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. എന്തായി സുഖാണോ? ഈ പന്നീർ എങ്ങോട്ട് വന്നത്? ഇവിടെ ആണുങ്ങൾ ആരുമില്ല. ഇവിടുത്തെ ആണ് അമ്മായി തന്നെയല്ലേ? അമ്മായിന്റെ കയ്യിലല്ലേ ഭരണം. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു, അതിലിടപെടാൻ വന്നതാ. നിങ്ങൾക്ക് ഞാൻ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റുമോ? അത് ശരിയാ, ഈ കേറി വാ. ഈ ഇപ്പൊ വന്നത് ഏതായാലും നന്നായി. ഇവിടെ ഒരു മനുഷ്യനുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ മോൾ അവിടുന്ന് പോന്നിട്ട് 4 മാസം കഴിഞ്ഞ്, ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇനി അമ്മായി പേടിക്കണ്ട, ഇന്ന് തന്നെ തീരുമാനം വരും. സെറീനെ ഒഴിവാക്കിയ കത്ത് ഇന്ന് തന്നെ നജീബിനെ കൊണ്ട് ഞാൻ എഴുതിക്കും. ഓളെ തലാക്ക് ചൊല്ലാനുള്ള തീരുമാനം ഓൻ എന്നോ എടുത്തിട്ടുണ്ട്. അത് ചൊല്ലാതിരിക്കാനുള്ള തീരുമാനാ ഈ എടുക്കേണ്ടത്. അല്ല, തലാക്ക് ചൊല്ലും, ഞാൻ ചൊല്ലിക്കും. പിന്നെ ഇവളെ കാര്യം എന്താക്കുന്നല്ലേ, അവളെ ഞാൻ കെട്ടും. പക്ഷേ അതിനു മുമ്പ് അവളെ മകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടണം. എനിക്ക് സെറീനെ മാത്രം മതി. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ പണ്ടേ കൊതിച്ചതാ. ഇനി അഥവാ അവൾ അവന്റെ കൂടെ പോയാൽ അവനെ ഞാൻ കൊല്ലും, എന്നിട്ട് അവളെ ഞാൻ കെട്ടും. നിർത്തടാ, അതാണ് നിന്റെ ഉള്ളിലിരിപ്പല്ലേ? അത് നടക്കുന്ന ഈ കിനാവ് കാണണ്ട. തള്ളേ, അതേ നടക്കൂ. ഈ തീരുമാനം നേരിട്ട് പറയാനാ ഞാൻ ഇത്രയും ദൂരം ബസ് കയറി വന്ന്. എന്ന സമയം കളയാതെ അതേ ബസ്സിന് തന്നെ അങ്ങ് തിരിച്ചുവിട്ടോ. ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഐതർ ഇവിടെ ഇരിക്കും. ഈ വീട്ടിലെ തീരുമാനം ഞാൻ പറയണ്ട. ഗൃഹനാഥം വരട്ടെ, അങ്ങേരുടെ തീരുമാനം കൂടി എനിക്കറിയണം. കുടിയും കളിയായി നടക്കണത് എനക്ക്. എന്റെ മോളെ വേണം അല്ലേടാ. ഗൃഹനാഥം സമ്മതിച്ചാലും ഈ റുക്കി അതിന് സമ്മതിക്കൂല. കുടിയും കളിയൊന്നും ഇല്ലാത്തവന് എന്തേ നിങ്ങളെ മോളെ വേണ്ടതായത്? നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരി. എന്താ? നിങ്ങള് വേഗം ചെന്ന് നജീബിനോട് സറീനാനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയേ. ഇനി ആര് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, എല്ലാം കൈവിട്ടുപോയി. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം കഴിയും. അവനവന്റെ കർമ്മഫലം സ്വയം അനുഭവിക്കുക. എല്ലാം നിനക്ക് വിട്ടുനിന്നിരിക്കുന്നു. എന്തടാ നോക്കി പേടിപ്പിക്ക, അതിനാവട്ടടാ. ഓടേ
തമ്പുരാനെ, ഈ എവിടുന്നാ സുന്ദര എന്റെ കുട്ടീനെയായിട്ട് വരണേ? ബസ് സ്റ്റാൻഡിൽ വട്ടം കറങ്ങി നടക്കുകയായിരുന്നു. ഭാഗ്യത്തിനാണ് എന്റെ കണ്ണപ്പെട്ടത്. അല്ലെങ്കിൽ എന്താവും സ്ഥിതി? ചോദിച്ചിട്ട് ഇത് വരെ അളാവാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. കേടൊന്നും കൂടാതെ നിങ്ങളെ ഏൽപ്പിച്ചു. ഞാൻ പോവാ. അപ്പൊ എന്ത് പണിയാ എന്റെ മോള് ചെയ്തത്? എനിക്ക് ഉപ്പാനെ കാണാൻ പൂതിയായിട്ടല്ലേ. എന്നാലും മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ വീട്ടിൽ കഴിഞ്ഞേക്കാളും നല്ലത് ആരെയും പിടിച്ചോണ്ടോക്കുക. ആരും അറിയതെയാണോ മോള് പോന്നത്? ഞാൻ ഒളിച്ചു പോന്നതാ. ഇനി മോള് എവിടെ പോണ്ട, ഇവിടത്തെ നിന്നാ മതി. വാ, നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടായി തരാട്ടോ. എപ്പോഴും ഉമ്മാനെ ചീത്ത പറയും, ഇങ്ങളെയും ചീത്ത പറയും. ഇപ്പൊ ആരോടൊന്നും മിണ്ടലില്ല, എപ്പോഴും കരഞ്ഞിരിക്കല. ഉമ്മമ്മന്റെ വർത്തമാനം കേട്ട് പറാക്ക എപ്പോഴും എന്നെ തല്ലും. ചീത്ത പറയാത്ത സമയമില്ല. വെള്ളിപ്പയേക്കാളും വലിയാള് അക്ബറാക്കി അവിടെ. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ ഇവിടെ നിക്കാൻ. അപ്പൊ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് പോയതല്ലേ. സ്നേഹമുള്ളവരുടെ കൂടെ ജീവിക്കണം, അപ്പോഴേ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കുള്ളൂ. ആ അക്ബറോ കേറിയിരിക്ക. സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഞാൻ പിന്നെ വരാം. ഓഹോ, എന്നാ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? എന്റെ പെങ്ങളെ കുട്ടി ഇവിടെ ഉണ്ടോന്ന് അറിയണം. ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകാൻ വന്നതാ. ആരും പുറത്തിറങ്ങണ്ട, ഇവിടെ നിന്നാ മതി. ഓഹോ, അളിയനിവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ പെങ്ങളെ മോളെ. ഓഹോ, ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ, സമാധാനം. നിന്നെ കാണാത്ത മുതൽ നിന്റെ തള്ള അവിടെ തീതിഞ്ഞോ. ഇങ്ങോട്ട് വാടി, വൃത്തിയോട്ട സാധനം. ഈ കുട്ടി അവളുടെ ഉമ്മാന്റെ കൂടെയാണ് താമസിക്കാൻ പോണത്. അളിയനും മോളെ കണ്ടോണ്ടിരിക്കണ നിർബന്ധം ഉണ്ടെങ്കിലേ എന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ഐഡിയ കൊള്ളാം, പക്ഷേ സ്ട്രോങ് പോരാ. നല്ല സ്ട്രോങ് ആയ ഐഡിയയുമായി വാ. വീട്ടിൽ ചെന്ന് ചോദിക്ക് ഉമ്മാനോട്, ഉമ്മ പറഞ്ഞു തരും. മോളകത്ത് പോയിക്കോ. അളിയോ, എന്റെ പെങ്ങളെ ഒഴിവാക്കി മറ്റൊരുത്തേം കെട്ടി സുഖമായി കഴിയാനാണ് പതിയതെങ്കില് പറഞ്ഞേക്കാം. ഈ അക്ബറിന്റെ ശരിക്കുള്ള മുഖം നിങ്ങൾ കാണും. മൂക്കിനടിയിൽ ഒരു മീസ ഫിറ്റിതൽ ആണാവില്ലടാ. പെണ്ണിനെ പൊറ്റുള്ള നട്ടല് വേണം, നട്ടല്. നീ ഇപ്പൊ പറഞ്ഞതേ വീട്ടിൽ ചെന്ന് നിന്റെ ബാപ്പാനോട് പറ. അങ്ങേർക്കാണ് ഇത് കൂടുതൽ മേച്ചാവുക. ഈ വീട്ടിൽ മീശയുള്ളവരെല്ലാം ആണുങ്ങളാണെന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നതിന് മുമ്പ് അളിയൻ സ്ഥലം വിടാൻ നോക്കി. അതെ, വേണ്ടി വന്നാൽ ഇനിയും തല്ലും. ആഹോ, തല്ലോ എന്നൊന്ന് തല്ല്. നീ എന്നെ വീണ്ടും തല്ലില്ലേ? ധൈര്യണ്ട്, ഒന്നുകൂടി തല്ല്. ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കൂലടാ. ഈ നാട്ടില് പോലീസും കോടതിയൊക്കെ ഉണ്ടെന്ന് നിങ്ങക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സംഗതിയൊക്കെ ഞാൻ കണ്ട്. എന്റെ ജ്യേഷ്ഠനധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ മസിലിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇതുപോലെ ഒരു ഖേഡസൻ ഉമ്മാക്ക് കൊടുക്കാൻ ബാപ്പയോട് പറ, ഒരരഡസൻ ആങ്ങളയുടെ വക പെങ്ങക്കും കൂടെ, എല്ലാ പ്രശ്നങ്ങളും തീരും. പോടാ, അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഒന്നുകൂടി നമുക്ക് മധ്യസ്ഥരെ വെച്ച് സംസാരിക്കാം.
നാട്ടുകാർക്ക് അതും ഇതും പറയാൻ അവസരം ഒരുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എങ്ങനെയും ഒത്തുപോണേ പോട്ടെ, കാര്യം തീർക്കാൻ എളുപ്പാ. ഒരു രണ്ടാം കെട്ടെന്നൊക്കെ പറയണതേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒരു കുറച്ചിലാ. അളിയൻ എന്തു പറയണേ? അല്ല, നജീബിനോടൊന്ന് അഭിപ്രായം ചോദിക്കണ്ട. എന്നാ പിന്നെ അളിയൻ ഇഷ്ടപോലൊക്കെ ചെയ്യ്. അങ്ങനെയല്ല, നിങ്ങളെയും കൂടിയുള്ള അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ആരൊക്കെ പോണോ അളിയ? നജീബിന്റെ അമ്മോ എന്നുള്ള എൽക്ക് ഒന്ന് ഈ എന്നെ, പിന്നെ എളാപ്പ എന്നുള്ള എൽക്ക് മൈമുട്ടിയും വലിയ ഏട്ടൻ എന്നുള്ള എൽക്ക് ജാഫറും മതി. ഞാൻ പോയാൽ ശരിയാവില്ല. പറ്റാത്ത വല്ലതും കേട്ട ആളും തരവും നോക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അങ്ങനെയും വേണം ഒരാള്. എല്ലാവരും നജീബിനെ പോലെ ആയാലേ കാര്യങ്ങൾ എവിടെ എത്തൂല. എന്നാല് പോണ്ട സമയം ഞാൻ അറിയിക്കാം. എടീ, ചായ എടുത്തേ? എടുത്തു വെക്കണ്ട്, എല്ലാരും ഇങ്ങോട്ട് പോരി. എന്നാ വരി അളിയ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. നാലഞ്ച് മാസമായിട്ടും നജീബ് വന്ന് സരീനാനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തത്ര എന്ത് തെറ്റാണ് ഓള് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം. ഓൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും മാറാരോഗമുണ്ടോ? നിങ്ങൾ രണ്ടാമത് പറഞ്ഞതാ ശരി, ഓളൊരു മാറാരോഗ്യ തന്നെയാണ്. പക്ഷേ അത് ശരീരത്തിലല്ല, മനസ്സിനാ. അത് ചികിത്സിച്ച് മാറ്റേണ്ട ഡോക്ടറായിരുന്നു നിങ്ങൾ. എന്നാലും നിങ്ങൾ ചെയ്ത പണിയോ ഒരു വ്യാജസിദ്ധൻ്റെതായിപ്പോയി. അങ്ങനെയാ ചെറിയൊരു രോഗം മാറാരോഗമായി മാറിയത്. കുറ്റമൊക്കെ ഇപ്പൊ എന്റെ തലയിലായി. അവരുടെ ഭാഗത്തു കൂടി സംസാരിക്കാനാണോ ഈ മഹല്ലെ കാതിയായ ഉസ്താദ് വന്നത്? ആരുടെ ഭാഗത്തു കൂടിയും കമ്മീഷൻ പറ്റല്ലല്ലോ എന്റെ ജോലി. ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കും, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നല്ലോ. ന്യായം ഞങ്ങളുടെ ഭാഗത്ത്. അരമണിക്കൂറായി നിങ്ങൾ ഈ പടവട്ടം ഞങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ആണുങ്ങളുമായി സംസാരിച്ച് പരിഹരിക്കാനാണ് വന്നത്. പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത് ഞങ്ങളുടെ പാരമ്പര്യത്തിലില്ല. ഇപ്പൊ പറഞ്ഞത് എന്റെയും കൂടി അഭിപ്രായമാണ്. ഏറ്റവും അവസാനമായി ഞങ്ങൾക്കൊരു കാര്യം കൂടിയേ ചോദിക്കാനുള്ളൂ. ഷെറീനാനെ ഇപ്പോൾ ഞങ്ങളെ കൂടെ അയക്കണ്ടോ ഇല്ലേന്ന് അബ്ദുള്ള സാഹിബിന്റെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് അവസാനമായിട്ട് അറിയേണ്ടത്. മോളെ പറഞ്ഞയക്കാൻ എനിക്ക് സമ്മതമാണ്. പക്ഷെ നിങ്ങളെ കൂടെ അയക്കൂല, നജീബ് വന്ന് കൂട്ടിക്കൊണ്ടു പോണോ? അല്ലെങ്കിലേ ഇന്റെ മോളെ നിങ്ങൾ അവിടുന്ന് ചവിട്ടി അരക്കൂ. ഇനി ഇവിടെ ഇരിക്കണമെന്നില്ല, നമുക്ക് പോവാ. ഇപ്പോ കാര്യങ്ങളെ കടപ്പുസ്ഥാനം മനസ്സിലായല്ലോ. നിങ്ങൾ തീരുമാനിച്ചോളി. നിങ്ങളെല്ലാവരും കൂടി ഇനി കുടുംബത്തോടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ചാലും ചെറിയനാക്ക് ഇനി രജീവിന്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാവില്ല. അഥവാ അങ്ങനെയൊന്നും നിങ്ങൾക്ക് സ്വപ്നം കാണണമെങ്കിൽ ഈ ഉമ്മർ പോയാൽ മരിച്ചിട്ട് മതി. ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനല്ലോ. ഓലക്കെതിരെ കേസ് കൊടുക്കും ഞാൻ. നജീബിനെതിരെ മാത്രല്ല, ഓന്റെ വീട്ടുകാരെ എതിരല്ലോ. ശ്രീധരം കൂടുതൽ ആവശ്യപ്പെട്ട് പീഡിപ്പിക്കാറുണ്ടെന്ന് പറയൂ. കോടതിയെ പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാ നിൽക്ക. അത് ശരിയാ. ഒരു പക്ഷേ നജീബിനെയും കുടുംബത്തിനെയും കോടതി ശിക്ഷിച്ചു എന്നും 2-3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടിയെന്നും വരും. പണ്ടോ പണോ അങ്ങോട്ട് കൊടുക്കാതെ ലക്ഷങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്ന ബിസിനസ് അല്ലേ? അല്ലേ അബ്ദുള്ള? പക്ഷേ അതൊക്കെ ഈ ദുനിയാവിലെ കോടതിയില്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ആരാ പ്രതിക്കൂട്ട് കയറിയ? അത് മരിച്ചു എന്നിട്ടല്ലേ. അനക്കിവിടെ ജയിച്ചാ മതിയല്ലോ. മകൾക്ക് വേണ്ടി വാദിക്കാന് അനക്ക് എത്ര കൊല്ലത്തെ ആയുസ്ണ്ടാവും? സ്ത്രീകൾക്ക് വീട് ഭരിക്ക, പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനാകരുത്. എല്ലാവർക്കും ജീവിതം കൊടുക്കാനാവണം. എന്റെ മനസ്സും കണ്ണും തുറക്കും. ദാ ഇവൻ പെണ്ണിട്ടെ. എല്ലാം കഴിഞ്ഞു. ഇനി വിവരം ഔദ്യോഗികമായിട്ട് ഇങ്ങോട്ട് അറിയിച്ചുകൊണ്ട് കത്ത് കിട്ടേണ്ട താമസേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് സമാധാനമായി.
തലാക്ക് ചെല്ലുന്നെങ്കിൽ ചെല്ലട്ടെ, അതുകൊണ്ടൊന്നും എന്റെ മോക്ക് രക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അതേടി, ഓളെ യുദ്ധാകാലം കഴിഞ്ഞാൽ മതി, പിറ്റേന്ന് തന്നെ ഓളെ കെട്ടാൻ തണ്ടും തടിയുള്ള ഒരുത്തം വരും. ആര്? ഹൈദർ. ആ തെമ്മാടി ഹൈദറോ? അതേടി, വൃത്തികെട്ടവർക്ക് തെമ്മാടികളെ യോജിക്കൂ. അവന്റെ അമ്മായിയമ്മയാകാനും അവന്റെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്ക് നിന്റെ മകൾക്കുമുള്ളൂ. ഇനി ഈ വീട് ഞാനൊന്ന് ഭരിച്ചു നോക്കട്ടെ. മാറിക്കട. നിങ്ങൾക്കൊരു കത്ത്. പ്രിയപ്പെട്ട മകളെ, നിനക്ക് ദൈവരക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. നിനക്ക് ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമായ നല്ലവനായ ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ദാമ്പത്യ ജീവിതം അവസാനിക്കുകയാണല്ലോ. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയി. ഈ കത്തിൻ്റെ പ്രസക്തി ഇപ്പോഴല്ല എന്നെനിക്കറിയാം. എങ്കിലും എഴുതുന്നു. നിനക്ക് പശ്ചാത്തപിക്കാനെങ്കിലും ഈ കത്ത് കാരണമാവട്ടെ. നീ നിന്റെ ഭർത്താവിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങാനാണ് ശ്രമിച്ചത്. നീ ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിച്ചില്ല. അങ്ങോട്ട് കൊടുക്കാത്തതെങ്ങനെ തിരിച്ചു കിട്ടും? എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വെറുപ്പാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തല്ല നിന്റെ ഭർത്താവിനെ നീ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളും വ്യക്തിത്വവും തിരിച്ചറിയുകയാണ് വേണ്ടിയിരുന്നത്. ഭർത്താവിന്റെ ബന്ധുക്കളെ മുഴുവൻ നീ ശത്രുക്കളായിട്ടാണ് കണ്ടത്. നീ എല്ലാവരിൽ നിന്നും അകന്നു, ഒറ്റപ്പെട്ട് കഴിഞ്ഞു. വീട്ടിൽ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നീ മുഖം വീർപ്പിച്ചു നടന്നു. ഭർത്താവിനെ നിനക്ക് മാത്രമുള്ളതാക്കാൻ ശ്രമിച്ചു. ഭർത്താവാകട്ടെ, എല്ലാവരും തന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. എപ്പോഴും കളിച്ചിരികളിൽ പങ്കാളിയാവുകയും കോമഡി പറയുകയും ചെയ്യുന്നവരാണ് നല്ല ഭർത്താക്കന്മാരെന്ന ധാരണ മാറ്റുക. സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരും പുറം ലോകത്ത് പ്രശസ്തരായവരും നല്ല ഭർത്താക്കന്മാരായിക്കൊള്ളണമെന്നില്ല. ഏറ്റവും നല്ല ഭർത്താവ് തന്റെ ഭർത്താവാണെന്ന് ഒരു ഭാര്യയ്ക്ക് എപ്പോഴാണോ തോന്നുന്നത്, അപ്പോഴാണ് കുടുംബത്തിൽ സന്തോഷം തുടങ്ങുക. നജീബ് നിനക്കെല്ലാം തികഞ്ഞ ഭർത്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം നീ സ്വയം നിഷേധിച്ചതാണ്. സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വിധിയില്ലാത്ത നിർഭാഗ്യവതിയാണ് നീ. ഇനിയെല്ലാം വിധിയായി തന്നെ കരുതി സമാധാനിക്കുക. ഒരുപക്ഷെ ഈ കത്ത് നിനക്ക് കിട്ടുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിരിക്കും. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുക. ഒരുപക്ഷെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടും.
എന്തിനാ പങ്കിട്ട് ഇന്നളിയ? ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താണെന്ന് ഞങ്ങൾക്കൊക്കെ പണ്ടേ അറിയാം. ഇത്രയും കാലം എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചതിന് അന്നോട് ഞങ്ങൾക്കൊക്കെ പെരുത്ത് നന്ദിണ്ട്. ഇനി അധികം മുതലക്കണ്ണീര് ഒഴുക്കി ഇവിടെ നിൽക്കാതെ വേഗം പോണതാ എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ആയിഷാന്റെ വേറൊരു മുഖം എനിക്ക് കണ്ടി വരും. ഏതായാലും ഇപ്പൊ വന്ന നന്നായി. നാ പിടിക്ക് നിന്നെ ഡൈവോഴ്സ് ചെയ്ത അറിയിപ്പ്. മഹല്ല് കാലിക്ക് എഴുതിയതായിരുന്നു. നീ ഏതായാലും അങ്ങോട്ടാണല്ലോ. ഫോട്ടോസ്റ്റാറ്റെടുത്ത് ഒരു കോപ്പി കാലിക്ക് കൊടുക്കണം. ഒറിജിനൽ കളയണ്ട, കോടതിയിൽ ആവശ്യം വരും. ഏതായാലും ഡൈവോഴ്സ് ഭർത്താവ് നേരിട്ട് ഭാര്യ ഏൽപ്പിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. നീ എങ്ങോട്ടാടി? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. എന്താ തടയണോ? അതോ അവിടെ പെരുമാറേണ്ട പുതിയ വല്ല പാഠങ്ങളുണ്ടോ പഠിപ്പിച്ചു തരാൻ? മോളെ, ഉപ്പ, ഞാൻ പോവാ. എന്നെ അവർ സ്വീകരിച്ച പിന്നീട് ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഇനി ഇങ്ങോട്ട് മടങ്ങി വരില്ല. നിന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി കത്തെഴുതേണ്ട ആവശ്യമല്ല നജീവേ. അല്ലയാളിയ, ബഹുമാനപ്പെട്ട അങ്ങാടിപ്പറമ്പ് മഹൽ കാളിയുടെ സമശത്തിങ്കലേക്ക് മട്ടലാങ്കുന്ന് മഹലിലെ പുതിയടത്ത് ബാവാ സാഹിബ് മകൻ മുഹമ്മദ് നജീബ് ബോധിപ്പിക്കുന്നത്. എന്തെന്നാൽ അങ്ങാടിപ്പറമ്പ് മഹലിലെ കുണ്ടുജാലിൽ അബ്ദുള്ള എന്നവരുടെ മകൾ ഷെറീനയും ഞാനുമായുള്ള ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വിവരക്കേടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവസാന വട്ട ചർച്ചയ്ക്ക് ഇവിടുന്ന് വെല്ലാക്കയും എളാപ്പയും ജാഫറാക്കിയും ഒക്കെ പോയി. അവരുടെ ഭാഗത്ത് മഹല് കാലയും ഉണ്ടായിരുന്നു. പോയവരൊക്കെ
ഉസ്താത്താൻ്റെ ഉമ്മാനോടും വാപ്പാനോടും ഒന്നും രണ്ടും പറഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു. തൂക്കം വിരിച്ച പ്രതിയോട് പോലും അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കാറുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പോയ ആരെങ്കിലും ഇത്താത്താനോടൊന്ന് ചോദിച്ചോ അവളെ തീരുമാനം എന്താണെന്ന്? എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഇപ്പോൾ ഞങ്ങളെ കൂടെ പോരാൻ തയ്യാറുണ്ടോയെന്ന്? ആ ഒരു ചോദ്യം കൂടി ബാക്കിയിരിക്കെ നമ്മളീ ചെയ്യുന്നത് ശരിയാണോ? മുറിയുടെ വാതിലടഞ്ഞു. പകരം നജീബിൻ്റെ മനസ്സിൻ്റെ വിശാലമായ വാതിൽ മലർക്കെ തുറന്നു. ഇപ്പോൾ സെറീനക്കും നജീബിനും കൂടി ഒരു മനസ്സേയുള്ളൂ. വീട് സ്വർഗമാവുക എന്ന് കേൾക്കുക മാത്രം ചെയ്ത ആളുകൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ബാബസാഹിബിൻ്റെ വീട്ടിലേക്ക് വരിക. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും പെരുമാറുന്നതെങ്ങനെയെന്ന് ഈ കുടുംബം കാണിച്ചു തരും. നിങ്ങളുടെ വീടും ഇതുപോലെ സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു.
പക്ഷേ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, വീട്ടുകാരെ ഇത്രമാത്രം വെറുപ്പിച്ചിട്ടും സെറീനയെ സ്വീകരിക്കാൻ അവളുടെ അമ്മായിയമ്മ തയ്യാറായതെങ്ങനെ എന്നാണ്. ഈ അമ്മായിയമ്മ പോര് കുറച്ചെങ്കിലും ഇല്ലാത്ത ഏത് ഉമ്മമാരാ ഉള്ളത്? ഞാനുണ്ട്. തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരു പാവം പെണ്ണിനോട് പ്രതികാരം തീർക്കാൻ മാത്രം ദുഷ്ടത എനിക്കില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ മൂന്ന് പെൺകുട്ടികളും ഇപ്പൊ ഓരോ ഉമ്മമാരുടെ അടുത്താ. ആ ഉമ്മമാരൊക്കെ അവരുടെ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാ എന്റെ മക്കളെ കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എന്റെ മക്കൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ എന്റെ മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടതുകൊണ്ടാ. അങ്ങനെ കണ്ടതെന്തുകൊണ്ടാ നിങ്ങൾക്കറിയോ? ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാ. ഇതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടിയാൽ ഈ ലോകത്ത് ഇനിയൊന്നും വേണ്ട. നജീബ് സെറീനയോട് പുറമേ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ചൊന്നുമല്ലോ ആ പാവത്തിനെ അവൾ കഷ്ടപ്പെടുത്തിയത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഒരു പെണ്ണിനോട് മത്സരിച്ച് ജയിക്കുക, അവളെ തോൽപ്പിക്കുക എന്നതൊന്നും വലിയൊരു ഗമയായി ഞാൻ പണ്ടേ കാണുന്നില്ല. ജീവിതം എന്നത് കുറേ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമല്ല. പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കലാണത്. ഒരാളെയും മറ്റൊരാളായി കാണരുത്. ഓരോരുത്തർക്കും ആണായാലും പെണ്ണായാലും അവരുടെ വ്യക്തിത്വങ്ങൾക്കുള്ള പ്രത്യേകത തിരിച്ചറിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിറയും. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചു കാലം അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ചില്ലറ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഏതായാലും അതൊന്നും ഓർക്കാനും എടുത്തു പറഞ്ഞവളെ കുറ്റപ്പെടുത്താനും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇപ്പോൾ അവൾ നല്ല കുട്ടിയാണ്. കേട്ടില്ലേ, നിങ്ങൾക്ക് കഴിയുമോ ഇങ്ങനെ ചിന്തിക്കാൻ? വിശാലമായ മനസ്സുണ്ടെങ്കിലേ കഴിയൂ. ഏതായാലും ഈ ദമ്പതികൾ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ കുടുംബം എല്ലാവർക്കും മാതൃകയായി ദീർഘകാലം ജീവിക്കട്ടെ. നമുക്ക് ഗൃഹനാഥൻ ബാബസാഹിബിനെയും കൂടി കണ്ടുപിരിയാം. അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുണ്ടാവുക? എനിക്ക് പറയാനുള്ളത് മുഴുവൻ അൽഹംദുലില്ലാ എന്നൊറ്റ വാക്ക് പറഞ്ഞു ഒതുക്കുകയാണ്. പടച്ച റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും ഓൻ ചെയ്ത നിയമത്തിന് പകരാവൂല. ഈ എപ്പോഴേ വന്നത്? തീക്കൊള്ളിയോണ്ട് കേറിട്ട് നായക്ക് മിന്നാമീനിങ്ങനെ കാണുന്ന പേടിയെന്ന് പറഞ്ഞ മാതിരി ഖമറു ബ്ലാങ്കൂര് പോയപ്പോൾ തുടങ്ങിയിട്ട് ജമീല കച്ചറ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. മനസ്സിലായില്ലേ? കുഞ്ഞേ വാ, ചായ കുടിച്ചിട്ട് ബാക്കി പറയാം. എനിക്ക് വേണ്ട. എടാ അങ്ങനെ പറയല്ലേ, എന്റെ പെങ്ങളല്ലേ വിളിക്കണേ. ചായ കൂട്ടാൻ മൈസൂർ പാക്കും ജിലേബിയും ഒക്കെ ഉണ്ടോ? അല്ല, അതൊന്നും ഇല്ലല്ലോടാ. ഇറച്ചിക്ക് പോയാൽ ബർച്ചും ചത്ത്, കാത്തുനിന്നോ നോൺച്ചും ചത്ത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണെങ്കിൽ കുറച്ച് ചായ കുടിച്ച. മനസ്സിലായില്ലേ? മുങ്ങിയിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ എന്നെ പോണ്ടി വരും. വേഗം അങ്ങോട്ട് ഒരുങ്ങിക്കോളി. ഇപ്രാവശ്യം നമുക്ക് സെക്യൂർ അയച്ചാലോ? ഓ, നമ്മൾ വിചാരിച്ചോളൊന്നല്ല. അന്ന് ഓനൊരു പോയിന്റ് പറഞ്ഞത് ഈ കേട്ടില്ലേ? ഓനപ്പ വന്ന് ഇടപെട്ടില്ലെങ്കില് തലാഖ് ഉറപ്പിച്ച കത്ത് അവിടെ പോവില്ലേനോ? അതെ, സെക്യൂറിന്റെ കഴിവല്ല, റസിയാന്റെ തലയിൽ ഉച്ചബുദ്ധിയാ. കുഞ്ഞിന്റെ കേസ് അങ്ങനെ ഒന്നും തീരൂല. അയിലിടപെടാൻ ഈ ലോകത്ത് നിങ്ങളല്ലാണ്ട് ആരുമില്ല. അപ്പോ ഞാൻ മരിച്ചാല് ഈ കേസ് ആരാ തീർക്കുക? ആരുണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കുഞ്ഞി കേസുമായിട്ട് വിടാ വരാത്ത രീതിയിൽ അവസാനത്തെ തീർപ്പണ്ട് തീർത്താളി. ആ കുഞ്ഞേ, ആ ഈ ആണ്ട് നടക്ക്, ഒരമണിക്കൂറിന്റെ ഉള്ളില് ഞാൻ അവിടെ എത്തും. ഇന്ന് ജമീലാന്റെ വല്യരുന്നാൾ അവിടെ നടക്കുന്ന് ഓളോട് ചെന്ന് അഡ്രസ് ആയി പറഞ്ഞേക്കു. ആ ആ
കുറെ കാലായി ചെറിയൊരു പ്രശ്നങ്ങൾ ജമീല എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എന്റെ കൂട്ടപ്പകരണം തീർക്കാൻ ഞാൻ എത്രാമത്തെ ദിവസമായി വന്നതെന്ന് എനിക്കറിയോ? 100-ാം ദിവസം. ഇത് അങ്ങനെ വിട്ടാല് നാളെ അന്നെ ഓള് ചവിട്ടി പുറത്താക്കൂലെന്ന് ആരുണ്ട്? മങ്ങരം കൊന്നത്തെ തറവാട്ടുകാരനായി ആ തറവാട്ടിന്റെ പോലീസ ഓക്ക് ഞാൻ പലതവണ പറഞ്ഞു കൊടുത്തതാ. ഇനി ഇത് ക്ഷമിക്കാൻ കഴിയൂല. അകത്ത് കയറി അവളെ തല വെട്ടിങ്ങട്ട് പോരിടാ. ആ നിക്ക് 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 ഞങ്ങളുടെ ഭായിന് നിക്കാവാടെ. ഞങ്ങൾ തമ്മിൽ കലഹവുമില്ല, കച്ചറിയില്ല, പ്രശ്നവുമില്ല, ഇങ്ങോട്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇല്ല ജമിയെ, ഇപ്പൊ മനസ്സിലായി? ഞങ്ങൾ തമ്മിൽ ഒരു കച്ചറി ഇല്ലാന്നുള്ളത്. പിന്നെ ഞങ്ങളൊക്കെ എനിക്കറിയാടോ മീശി മീശി താലെടുക്കാൻ അങ്ങോട്ട് വന്നേണ്. നിങ്ങൾക്ക് താലെടുക്കണം അല്ലേ? അവിടെ നിക്കി, ഞാൻ ഇപ്പൊ വരാം. എന്താടോ താലെടുക്കാൻ വന്നിട്ട് മാണ്ടണ്? നിക്കാവിടെ. എന്റെ തറവാട് ഏതാ മനസ്സിലായിക്ക്? അഞ്ചത്തിനെ കാട്ടി കൊടുത്തു ഏട്ടത്തിനെ കെട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി മൂന്നാളും പാഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഞങ്ങളെ തറവാട്ടാരും മറ്റുള്ളവരെ താലെടുക്കലാണോ? ോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നു. ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല. കുഞ്ഞിക്കോയ വരുമ്പോഴേക്കേ ഞാൻ പോവുക. നിക്കാടെ അവിടെ നിക്കി. അങ്ങനെയാണ് മുങ്ങാനായില്ല. നിങ്ങളോട് രണ്ട് വർത്തമാനം പറയാണ്ട് നിങ്ങക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മണ്ടി അങ്ങോട്ട് വന്നോളൂ പ്രശ്നം തീർക്കാൻ. അളിയാ ഞങ്ങളൊക്കെ ഇവിടെ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അതൊക്കെ ഞാൻ തീർത്തോളൂ. മനസ്സിലായില്ലേ? വെറുതെ നോളോഷിച്ചൊന്നും കാര്യമില്ല. ഗുണ്ടകളി കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചാണ്ടി ഞാനൊക്കെ. അളിയനാണെങ്കിൽ അളിയൻ്റെ സ്റ്റാൻസ് നിൽക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ കടന്ന് നോലോഴിച്ചാ. ജമിയാജി നല്ലൊരു ചായ ഉണ്ടാക്കിയാ.